കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ വാത്സല്യ ദൈവ മക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധ ആത്മാവ് വിലപ്പെട്ട ദൈവിക ആലോചനകൾ നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൈവിക തിരുവെഴുത്തുകൾക്ക് ഒപ്പം സഞ്ചരിക്കുവാൻ ഈ നാളുകളിൽ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രഭാത സെഷനിൽ കർത്താവിൻ്റെ ദാസൻ ശുഭാസ് ഓർപ്പിച്ചല്ലോ, ദൈവ സഭ ഏത് നിലവാരത്തിലായിരിക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിയ ചില വിഷയങ്ങൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു തേനീച്ച കൂട്ടം, ഒരു തേൻ തുമ്പി ദൂരത്ത് സഞ്ചരിച്ചു പോയി, അധ്വാനിച്ച് പ്രയത്നിച്ച് തേൻ ശേഖരിച്ച് അതിനെ കൊണ്ടുവന്ന് സ്വരൂപിച്ച് ഒരു തേൻകൂട്ടമാക്കി മാറ്റുമ്പോൾ അതിനെ എടുത്ത് ഉപയോഗിക്കുന്ന മനുഷ്യർ വെറും ലാഘവത്തോടെ ഒരു സൂക്ഷ്മതയുമില്ലാതെ ആ വിലപ്പെട്ട സാധനത്തെ എടുത്ത് എന്ത് ചെയ്യുന്നു, അലസതയോടെ ഉപയോഗിക്കുന്നു എന്ന് തന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട് എന്ന് ഓർപ്പിച്ചു. അതിന് തനിക്ക് ദൈവം കൊടുത്ത വ്യാഖ്യാനം, ഏറ്റവും ശ്രേഷ്ഠമായ ദൈവിക തിരുവെഴുത്തുകൾ വളരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. എന്നാൽ എന്ത് സംഭവിക്കുന്നു, പലർക്കും അതിൻ്റെ മഹത്വം അറിയുവാൻ കഴിയാതെ അതിനെന്ത് ചെയ്യുന്നു, ലാഘവത്തോടെ അലസതയോടെ എന്ത് ചെയ്യുന്നു, അതിനെ ഉപയോഗിക്കുകയും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതൊക്കെ ആത്മാവ് സംസാരിക്കുമ്പോൾ ഒരു കാര്യം മറക്കണ്ട, നാം ദൈവസന്നിധിയിൽ വില കൊടുക്കേണ്ടി വരും. തിരുവെഴുത്തുകൾ അവിശുദ്ധന്മാരിലൂടെ പുറപ്പെടുന്നത് ആത്മാവിനാലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് അറിഞ്ഞിട്ട് ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോഴും സംസാരിച്ചു, മരിക്കേണ്ടത് മരിക്കണം, ഉരിഞ്ഞുകളയേണ്ടത് ഉരിഞ്ഞുകളയണം, അഴിച്ചു മാറ്റേണ്ടത് അഴിച്ചു മാറ്റണം. അപ്പൊ എന്തുകൊണ്ട് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു? നമ്മിൽ ഇന്നും ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ ഹിതം നടക്കാതെ നമ്മൾ ജഡത്തിന്റെ ഇഷ്ടത്തിൽ തന്നെ യാത്ര ചെയ്യുന്നത് കൊണ്ട്, ജഡം നമ്മെ കീഴ്പ്പെടുത്തി ജഡത്തിന്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം സഞ്ചരിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുന്ന മണവാട്ടിയുടെ ഒരുക്കത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാത്തത് കൊണ്ട് പിന്നെയും 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 പരിശുദ്ധ ആത്മാവ് വരുന്ന ദൈവദാസന്മാരിലൂടെയും അത് തന്നെ പ്രസ്താവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയ കണ്ണ് തുറക്കട്ടെ. ഈ പ്രഭാതത്തെ ദൈവ വചന ചിന്തയ്ക്കായി മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കാം. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം. യേശു അത് കേട്ടിട്ട് അവരോട്, ദീനക്കാർക്ക് അല്ലാതെ സൗഖ്യം ഉള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതെ, ശ്രദ്ധിച്ചാട്ടെ. കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച ദൈവ വചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി നമുക്കൊരുക്കി കൊടുക്കാം. 6 ആഴ്ചകളായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വിഷയം ഒന്നാണ്, നമ്മുടെ വിളിക്ക്
യോഗ്യമാമണ്ണം നടക്കണം. നമ്മളെ വിളിച്ച വിളിയുടെ മഹത്വം കഴിഞ്ഞ ആഴ്ചകളിൽ ആത്മാവ് വളരെ ശക്തമായി ഇടപെട്ട് അത് പിന്നെയും എടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച പരിശുദ്ധാത്മാവ് നമ്മോട് ഇങ്ങനെ സംസാരിച്ചു, ദൈവം നമ്മെ വിളിച്ച ഏറ്റവും ശ്രേഷ്ഠകരമായ വിളി എന്ന് പറയുന്നത് എന്ത് വിളിയാണ്? മാനസാന്തരത്തിനായി നമ്മെ വിളിച്ചു. ശോധനം ചെയ്യാൻ പറ്റുമോ? ഏറ്റവും ശ്രേഷ്ഠകരമായ വിളി എന്ത് വിളിയാണ്? മാനസാന്തരത്തിനായി നമ്മെ വിളിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം എത്രാമധ്യായം? 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. ആ വാക്യം ഒന്നുകൂടെ തന്നെ വായിച്ചാട്ടെ. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം ഇല്ല. ഇവിടെ ഒരുപാട് കൂട്ടരുണ്ട്. പരിശുദ്ധാത്മാവ് വളരെ ആഴമായി ചില മർമ്മങ്ങളെ കഴിഞ്ഞ ആഴ്ച നമ്മളോട് ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഒരു പ്രവചന ദൂത് പോലെ പറയുവാനിടയായി? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചല്ലോ, അവിടെ ചില പ്രത്യേക കൂട്ടർ അവിടെയുണ്ട്. പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവുണ്ട്, അപ്പോൾ തന്നെ പാപികളെന്ന് മുദ്രകുത്തപ്പെട്ടിരിക്കുന്ന ചിലരുണ്ട്, ചിലരുടെ ചിന്താഗതിയിൽ. പിന്നെ ആരുണ്ട്? നമ്മൾ ചിന്തിച്ചു വന്ന ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ ചുങ്കക്കാരുടെ ഒരു കൂട്ടരും അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ഇവിടെ വായിക്കുന്ന ഈ തിരുവെഴുത്ത് മത്തായി സുവിശേഷത്തിലുണ്ട്, മർക്കോസ് സുവിശേഷത്തിൽ നിന്ന് നമ്മളിപ്പോൾ വായിച്ചു, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഈ എല്ലാ ഭാഗത്തും കാണുന്ന പ്രധാനമായ ഒരു കാര്യം ഇത് തന്നെയാണ്. കർത്താവ് പറയുന്നു, ദീനക്കാരനല്ലാതെ സൗഖ്യമുള്ളവന് വൈദ്യന്റെ ഒരാവശ്യം ഇല്ല. എന്തുകൊണ്ട് കർത്താവ് അത് പറഞ്ഞു? എല്ലാം അറിയുന്നു എന്ന ചിന്താഗതിയിൽ ഇരിക്കുന്നവർ, ഞങ്ങൾക്ക് ഒരു രോഗവുമില്ല എന്ന നിലവാരത്തിൽ ഇരിക്കുന്നവർ, രോഗമെന്ന് ഉദ്ദേശിക്കുന്നത് പാപമാകുന്ന മാലിന്യത്തിന്റെ അകത്ത് കിടക്കുകയാണ്, എനിക്ക് ആത്മാവിലൊരു സൗഖ്യം ആവശ്യമാണ്, ആത്മാവിൽ എന്നെ സൗഖ്യമാക്കുവാൻ ഈ ലോകത്തിൽ കഴിവുള്ള ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇങ്ങനെ ചിന്തിക്കുവാൻ, മാനസാന്തരത്തിനായി ചിന്തിക്കുവാൻ കഴിയാതെ ഇഷ്ടമില്ലാതെ ഇരിക്കുന്നവരവിടെയുണ്ട്. ന്യായപ്രമാണത്തെ പഠിച്ച് പഠിപ്പിക്കുന്നവരെ അവകാശപ്പെടുന്നവരവിടെ ഇരിക്കുകയാണ്. അവർക്കാർക്കും കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോ ഈ ഒരു സാഹചര്യം കണ്ടിട്ട് കർത്താവ് ആത്മാവിൽ പറയുകയാണ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവന് വൈദ്യനെ കൊണ്ട് ഒരു ആവശ്യവുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടാണ് കർത്താവ് 32-ാം അധ്യായത്തില് 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, നീതിമാന്മാരെയല്ല പാപികളെ എത്രേ മാനസാന്തരത്തിനായി വിളിപ്പാൻ ഞാൻ വന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിളി എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വകരമായ വിളി എന്താണ്? മാനസാന്തരത്തിന്റെ വിളിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു നാൾ ദൈവം ഇല്ലാതെ ജീവിച്ച നമ്മളിലേക്ക്, ഒരു കാലത്ത് കർത്താവിനെ അറിയാതെ ജീവിച്ച നമ്മൾ, കണ്ടതിന്റെ മുമ്പിൽ ഒക്കെ വണങ്ങിക്കൊണ്ട് സത്യമറിയാതെ, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ, നരക തുല്യമായി ജീവിതം നയിച്ച്, ആരാലും ആദരിക്കപ്പെടാതെ, ആരാലും ബഹുമാനിക്കപ്പെടാതെ, എല്ലാ മണ്ഡലങ്ങളിലും തള്ളപ്പെട്ടവരായി, ആർക്കും ആദരിക്കുവാൻ കഴിയാതെ, ഒരു അഡ്രസ്സുമില്ലാതെ, ഒരു സാക്ഷ്യവുമില്ലാതെ ജീവിച്ച നിലവാരത്തിലേക്ക് നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിളി വന്നു. ആ വിളിയുടെ പേര് തിരുവെഴുത്തു പറയുന്നു, മാനസാന്തരത്തിനായി നമ്മെ വിളിച്ചു.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലക്കാലം എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ മക്കളെ, ആ മാനസാന്തരത്തിന്റെ വിളിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ? നമ്മിൽ മാനസാന്തരത്തിന്റെ ഇടമുണ്ടോ? അതോ പരിശപത്തിരകത്ത് ഞങ്ങൾക്ക് ഇനി ഒരു തിരുവഴുത്തിന്റെ, ഒരു ഉപദേശത്തിന്റെ, ഒരു ദൈവശബ്ദത്തിന്റെ ആവശ്യമില്ല എന്ന് തങ്ങളെ തന്നെ നീതിമാന്മാരാക്കി പോകുന്നവരുടെ കൂട്ടത്തിലാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂതു പറയാം, ആ പോക്ക് തകർച്ചയുടെ പോക്കാണ്, അത് അധപ്പതനത്തിലേക്ക് പോകുന്ന പോക്കാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് കഴിഞ്ഞ് അർപ്പിച്ച് ഓർപ്പിച്ച ഒരു വാക്ക് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദിനം തോറും മാനസാന്തരം ആവശ്യമാണ്. പാവം നിറയപ്പെട്ട ലോകത്ത്, അശുദ്ധി നിറയപ്പെട്ട ലോകത്ത്, മാലിന്യങ്ങൾ കുത്തൊഴുക്കിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, ആത്മമണ്ഡലത്തിൽ നാം ആയിരിക്കുമ്പോൾ ആമേ, നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലമോ, നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു പ്രത്യേക ദേശമോ ഇല്ലാതെ സമൂഹത്തിന്റെ മധ്യേ നാം ജീവിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒന്ന് തിരിച്ചറിയുക, മാലിന്യത്തിന്റെ അകത്തു വീഴാതെ, അഴുക്ക് ചാലുകളിൽ അകത്തു വീഴാതെ, വിളിച്ച വിളി ഏറ്റവും ശ്രേഷ്ഠമെന്നറിഞ്ഞ് അവൻ എന്നെ സ്വർഗീയ വിളി കൊണ്ടാണ് വിളിച്ചത്, അവൻ എന്നെ വിശുദ്ധ വിളി കൊണ്ടാണ് വിളിച്ചത്, ആമേൻ, അവൻ എന്നെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് വിളിച്ചത്, അവൻ എന്നിൽ സ്വർഗീയ വിളി തന്നിരിക്കുകയാണ്. ഈ വിളിയിൽ യോഗ്യമാവണ്ണം ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിനിടയാകുന്നുണ്ടോ എന്ന് ദിനംതോറും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഈ വ്യക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ആഴമായി വരച്ചു കാട്ടുന്ന ചില സത്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ, അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 5:28 വായിച്ചേ. ആ ലൂക്കോസ് 5:27 ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ സകലതും വിട്ട് എഴുന്നേറ്റ് കർത്താവിനെ അനുഗമിച്ചു. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ, 3 സുവിശേഷങ്ങളിലും ഇത് കാണുവാനായിട്ട് കഴിയും. ആരാണ് ഇദ്ദേഹം? മത്തായി സുവിശേഷം എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തനായ മനുഷ്യനാണ്. എന്തായിരുന്നു തന്റെ ജോലി? റോമാർ ഗവൺമെന്റിനെ ആയിരിക്കാം ചുങ്കം പിരിക്കുന്ന, ടാക്സ് കളക്ടർ, ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം സകലതും വിട്ടു എന്ന് വെച്ചാൽ, യേശു ക്രിസ്തുവിലൂടെ എന്നെ അനുഗമിക്കുക എന്ന ശബ്ദം യേശു കർത്താവിലൂടെ പുറപ്പെട്ടപ്പോൾ തിരുവെഴുത്ത് പറയുന്നു അവൻ സകലതും വിട്ടു. ഇതാ മാനസാന്തരം. അവിടെ വിളിപ്പെടുന്ന വിളി എന്താണ്? മാനസാന്തരത്തിനായി കർത്താവ് വിളിക്കുക. അപ്പൊ മാനസാന്തരമുണ്ടോ? ഇതാണ് മാനസാന്തരം. എന്താ മാനസാന്തരം? സകലതും വിട്ടു കർത്താവിനെ അനുഗമിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ ഇദ്ദേഹത്തെ മത്തായി തന്നെ പേരിലാണ് അറിയപ്പെടുന്നത്. മർക്കോസ് സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും ഇദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത് ലേവി എന്ന പേരിലാണ്. ദൈവവചനത്തിലെ ചരിത്ര ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ പല പേരുകളിൽ അറിയപ്പെടും. നമ്മൾ പത്രോസിനെ തന്നെ പല പേരിൽ അറിയുന്നില്ലേ, അല്ലെ? പത്രോസ് എന്ന് വിളിക്കുന്നുണ്ട്, പിന്നെ കർത്താവ് തന്നെ ഷീമോൻ എന്ന് വിളിക്കുന്നുണ്ട്, പിന്നെ കേഫ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ യഹൂദന്മാരുടെ ഇടയിൽ ഒരാളിന് പല പേരുകൾ സ്വീകരിക്കുന്നത് സാധാരണമാണ്. ഇവിടെ മത്തായി എന്നാണ് താൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത്. മത്തായി സുവിശേഷത്തിൽ ചുങ്കം പിരിക്കുന്ന മത്തായി, ശ്രദ്ധിക്ക്, ചുങ്കം പിരിക്കുന്ന മത്തായി. ഇവിടെ കർത്താവ് തന്നെ മാനസാന്തരത്തിനായി വിളിച്ചപ്പോ ദൈവിക തിരുവെടുത്ത് അവിടെ വ്യക്തമായി പറയുന്നു അവ സകലതും വിട്ടു. ചരിത്രത്തില് വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ പരകാലെ വന്ന ശിഷ്യന്മാരൊക്കെ വിട്ട പലതും നിസ്സാരമായതാണ്.
ചിലര് വല വിട്ടു ചിലര് പടകും വള്ളമോ ഒക്കെ വിട്ടു കർത്താവിന്റെ പിറകാലെ വന്നു എന്നാൽ ചില വേദപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇങ്ങനെയാണ് ഈ വിട്ടതൊക്കെ മടക്കി എടുക്കുവാൻ കഴിയുന്നതാണ് ഹലോ ശ്രദ്ധിക്കണമേ നമ്മൾ ചിന്തിക്കുന്ന മാനസാന്തരം എന്തെന്നാണ് ഇവർ വിട്ടതൊക്കെ മടക്കി എടുക്കുവാൻ കഴിയുന്നതാണ് കാരണം യോഹന്നാ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ നമുക്കത് കാണാം കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മരിച്ചു അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു 21-ൽ പറയുന്നുണ്ട് പത്രോസ് പറയുക ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോ വിട്ടത് അവിടെ തിരിച്ചെടുക്കുന്നുണ്ട് എന്താണ് അവരുടെ ജോലി അവരുടെ അധ്വാന ഫലം എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് തിരുവെഴുത്തുകളിൽ അതിൻ്റെ ചരിത്രം പറയുമ്പോൾ അഭിഷിക്തന്മാരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹം വിട്ടത് ഒരിക്കലും തിരിച്ചു പ്രാപിപ്പാൻ കഴിയുന്ന ഒന്നല്ല എത്ര പേർക്ക് മനസ്സിലായി കാരണം തന്നെ ഗവൺമെന്റ് ഉദ്യോഗമാണ് താൻ എന്ത് ചെയ്തത് രാജിവെച്ചിരിക്കുന്നത് വിട്ടിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം അപ്പോ ഇവിടെ കർത്താവ് തിരുവെഴുത്തിലൂടെ വ്യക്തമായി പറയുന്നു എന്നെ അനുഗമിക്കുക എന്ന മാനസാന്തരത്തിന്റെ വിളി കർത്താവ് എന്ന് പുറപ്പെട്ടപ്പോൾ തന്റെ ജീവിതം എന്തായി തീരുമെന്ന് ഒന്നും ചിന്തിക്കാതെ വിളിച്ചവന്റെ വിളിയുടെ മുമ്പിൽ തനിക്കുള്ളത് സകലതും വിട്ടിട്ട് കർത്താവിനെ അനുഗമിപ്പാൻ തന്റെ ജീവിതത്തെ തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി തീരുന്നു അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ അകത്തു മത്തായി എന്ന സുവിശേഷം തന്നെ കൊണ്ട് എഴുതിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം കൊടുത്തു ഇന്ന് മകൾ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ മക്കളെ ഞാൻ ഇന്ന് പകലക്കാലം ആത്മാവിൽ ചോദിക്കട്ടെ മാനസാന്തരത്തിന്റെ വിളിയിലേക്ക് വന്ന നാം ആ മാനസാന്തരത്തിന്റെ വിളിയുടെ യോഗ്യതകളിൽ നിൽക്കാൻ കഴിയുന്നു വളരെ ആഴമായി ആത്മാവ് ഇടപെടുന്ന വിഷയമാണ് നമ്മെ ദൈവം മാനസാന്തരത്തിനായി വിളിച്ചു നാം മാനസാന്തരത്തിലേക്ക് വന്നു ഏത് ചിലത് വിട്ടു വന്നു ഇന്ന് പകലക്കാലം ഈ തിരുവെഴുത്തുകളിൽ കാണുന്ന ലേവിയെ പോലെ മത്തായി എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെ പോലെ വിട്ടതിലേക്ക് തിരിയുന്നവരുടെ കൂട്ടത്തിലാണോ വിട്ടത് എന്നേക്കുമായി തള്ളിക്കളഞ്ഞിട്ട് ഒരു പുതിയ സൃഷ്ടിയാണ് ഞാൻ എന്ന നിലയിൽ ദൈവം വിളിച്ച മാനസാന്തരത്തിന്റെ വഴിയിൽ ഇന്ന് പകം ആ നിലനിൽക്കുന്നവരാണോ എന്നിന്ന് പകൽക്കാലം പരിശോധിക്കുവാൻ കാരണമാക്കി തീർക്കുന്ന ഒരു തിരുവെഴുത്തായി തീരട്ടെ നമ്മെ കണ്ട വിളിച്ചു മാനസാന്തരത്തിനായി വിളിച്ചു ഇന്ന് പകൽ ചോദിക്കട്ടെ ആ മാനസാന്തരത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ പാരമ്പര്യം നമ്മുടെ അകത്ത് കയറി പിടിക്കുന്നുണ്ടോ കഴിഞ്ഞ നാളുകളിൽ ആമേ ലോകം നമ്മെ വിധിച്ച വിധിയുടെ അകത്ത് പിശാച് നമ്മെ തറച്ചിടുന്നുണ്ടോ കഴിഞ്ഞ നാളുകളിൽ അതപ്പതിച്ച് കിടന്ന മണ്ഡലത്തിനകത്ത് പിശാച് നമ്മെ വീണ്ടും കൊണ്ടിടുന്നുണ്ടോ അതോ മാനസാന്തരത്തിന്റെ വിളിയുടെ മഹത്വത്തിന്റെ അകത്ത് നാം നിൽക്കുകയാണോ അവൻ വിട്ടത് ചെറിയതല്ല അവൻ ഉപേക്ഷിച്ചത് ചെറുതല്ല എന്താ ഉപേക്ഷിച്ചത് തന്റെ സ്ഥാനം തന്റെ മാനം തന്റെ സമ്പത്ത് തന്റെ ജോലി തന്റെ ശ്രേഷ്ഠതയുടെ അനുഭവം ഇത് എല്ലാം യേശു നിമിത്തം വിട്ടിട്ട് പിന്നെ അതിലേക്ക് തിരിഞ്ഞില്ല ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ മാനസാന്തരത്തിന് വിളിച്ചു വിളിച്ച നാളിൽ നാം വിട്ട് ഇറങ്ങി ഏത് പലതും വിട്ടിറങ്ങി ഇന്ന് പകൽ ആത്മാവി ചോദിക്കട്ടെ വിട്ട് ഇറങ്ങിയതിലേക്ക് പിശാച് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്നു ദൈവത്തിന് സ്തോത്രം ഇവിടെയാണ് നമ്മിൽ മാനസാന്തരമുണ്ടോ മാനസാന്തരത്തിന്റെ ഫലമുണ്ടോ മാനസാന്തരത്തിന്റെ യോഗ്യമായ നടപ്പിലാണോ എന്ന് നാം തിരിച്ചറിയുന്നത് ഇവിടെയാണ് ഇറങ്ങി തിരിച്ച നാളിൽ എന്നിൽ ഉണ്ടായിരുന്നത് ഇന്നുണ്ടോ അതാ കഴിഞ്ഞ ആഴ്ച ആത്മാവ് ഓർപ്പിച്ചത്
നിന്നിൽ എന്ത് സംഭവിച്ചു? ആത്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് സഭയെ നോക്കി പ്രവചിച്ചു. ആദ്യത്തേത് നഷ്ടപ്പെട്ടു. എന്താ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് സ്നേഹം. അപ്പോ ആദ്യ നാളിൽ മാനസാന്തരത്തിന് വിളി നമ്മിൽ വന്നപ്പോ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് നമ്മോട് പറഞ്ഞപ്പോ സുവിശേഷം നാം കേട്ടപ്പോ നാം വിട്ടിറങ്ങിയ ഏതെങ്കിലും ഇന്ന് മകൻ നമ്മുടെ പക്കലുണ്ടോ? നമ്മുടെ ഹൃദയത്തിനകത്ത് അതിന് സ്ഥാനമുണ്ടോ? അത് നമ്മയെ കീഴ്പ്പെടുത്തുന്നുണ്ടോ? നാം അതിന് അധീനരായിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് മകൻ നമ്മെ നോക്കി പ്രവചിക്കുന്നു, മാനസാന്തരത്തിന്റെ വിളിയിലേക്ക് നാം ഇതുവരെയും പൂർണ്ണമായും എത്തപ്പെട്ടിട്ടില്ല. എത്ര പേർക്ക് മനസ്സിലായി? വിട്ടത് എടുക്കുക എന്നത് മാനസാന്തരമല്ല, ഉപേക്ഷിക്കപ്പെട്ടതിലേക്ക് കയറുന്നത് മാനസാന്തരമല്ല, അത് വീഴ്ചയുടെ പടികളാണ് എന്നിന്ന് പകൽക്കാലം മറന്നുപോകരുത്. തിരുവെഴുത്ത് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് ലേവി എന്ന ദൈവഭക്തനെ കുറിച്ച്, മത്തായി എന്ന ദൈവഭക്തനെ കുറിച്ച് വ്യക്തമായി പറയുന്നു, അവൻ സകലതും വിട്ടു. ഒരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം ഉരിഞ്ഞുകളയാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചെങ്കിൽ, മരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചെങ്കിൽ, കർത്താവേ ഒരു നാൾ മരിച്ചത് ഇപ്പോൾ എന്റെ അകത്ത് പിശാച് ജീവൻ വെപ്പിക്കുകയാണ്, എന്റെ ആത്മമണ്ഡലത്തെ മലിനമാക്കുന്ന ആമേ പലതും എന്റെ അകത്തേക്ക് ജീവൻ വെപ്പിച്ച് ആമേ കൊണ്ടുവരികയാണ്. എന്നിൽ മാനസാന്തരം നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്നിൽ മാനസാന്തരത്തിന്റെ വിളിയുടെ ആമേ ശ്രേഷ്ഠത വെളിപ്പെടുത്തുവാൻ കഴിയുന്നില്ല എന്നറിഞ്ഞിട്ട് ഇന്ന് പകൽക്കാലം ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് ഒരാത്മാവിന്റെ നിലവിളിക്കായി ഇന്ന് പകൽ ദൈവ സന്നിധാനത്തിൽ നമ്മെ ഏൽപ്പിക്കുവാൻ കഴിയുമോ? സ്തോത്രം. അവൻ നമ്മെ വിളിച്ചത് മാനസാന്തരത്തിനത്രേ. സ്തോത്രം. വിട്ടതിനെ തിരിച്ചെടുക്കുവാൻ, രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പുറത്തു വന്ന ഒരു സഹോദരൻ ജാതികളെ പോലെ ഷാപ്പിന്റെ ക്യൂവിനകത്ത് കയറി മദ്യം മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിന്നിൽ മാനസാന്തരം വന്നോ? രക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ സാക്ഷീകരിക്കുന്ന സ്നാനം സ്വീകരിച്ചിട്ട് ബീഡി വലിക്കുന്നവന്റെ കൂട്ടത്തിൽ നീയും വാങ്ങി വലിച്ചിട്ട് നീ മാനസാന്തരത്തിലേക്ക് വന്നു എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥം? ലോകജാതികൾ പോലും പറയുവാൻ ലജ്ജിക്കുന്ന വാക്കുകൾ ഭവനത്തിന്റെ അകത്ത് ഉച്ചരിക്കുമ്പോൾ മാനസാന്തരം വന്നു എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥം? ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ടത് യേശു എന്നെ വിളിച്ചു, എനിക്കൊരു കുടുംബ ശ്രേഷ്ഠതയും ഇല്ല, എനിക്കൊരു കുലശ്രേഷ്ഠതയും ഇല്ല, എനിക്കൊരു വ്യക്തി ശ്രേഷ്ഠതയും ഇല്ല, പുറംപറമ്പിൽ കിടന്നതാണ് ഞാൻ, എല്ലാവരും മൂക്കത്ത് കൈവച്ചു കൊണ്ടു പോകുന്നതായിരുന്നു എന്റെ ജീവിതം. എന്നാൽ അവിടെ നിന്ന് യേശു തന്റെ വിശുദ്ധ കരങ്ങളെ കൊണ്ട് എന്നെ കൈക്ക് പിടിച്ച് അവൻ എന്നെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോ ഞാൻ അശുദ്ധനല്ല, ഇപ്പോ ഞാൻ അശുദ്ധയല്ല, ഇപ്പോ ഞാൻ അശുദ്ധിയിൽ ജീവിക്കേണ്ട വ്യക്തിയല്ല. അവൻ എന്നെ മാനസാന്തരത്തിന് വിളിച്ചു, എനിക്ക് ദൈവ മകളും മകനും എന്ന പദവി തന്നു. അവൻ എന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത്രയും മാന്യമായ ഒരുവൻ, ഇത്രയും ശ്രേഷ്ഠ ജോലിയുള്ള ഒരുവൻ ഒരു കൂട്ടം വിമർശിക്കാനിരിക്കുമ്പോ, ഒരു കൂട്ടർ സ്വയം നീതീകരണത്തിനിരിക്കുമ്പോ, ഒരു കൂട്ടർ ആമേ ഞാൻ പഠിപ്പിക്കുന്നവനാണ് എന്ന് അവകാശം പറഞ്ഞ് പരിശപ്പറ്റിക്കകത്തിരിക്കുമ്പോ, ന്യായശാസ്ത്രി എന്ന അവകാശവാദം ഉന്നയിച്ചിരിക്കുമ്പോൾ, ഇതാ എന്നെ അനുഗമിക്കുക എന്ന ദൈവശബ്ദത്തിന്റെ മുമ്പാകെ സകലതും വിട്ട് കളഞ്ഞിട്ട് കേട്ട വിളിയുടെ പിറകാലെ സഞ്ചരിക്കുന്നു, ഇതിനെയാണ്
മാനസാന്തരം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാല നെഞ്ചത്ത് കൈവച്ചിട്ട് കർത്താവേ നിന്റെ വിളിയുടെ മുമ്പിൽ എന്നിൽ കുറവ് വല്ലോ സംഭവിച്ചോ, ഞാൻ വിട്ടത് ഏതെങ്കിലും എന്റെ അകത്ത് കയറിക്കൂടിയോ, ഞാൻ ഒരു നാൾ ഉപേക്ഷിച്ച് കളഞ്ഞത് ഏതെങ്കിലും എന്റെ അകത്ത് സ്ഥാനം പിടിച്ചോ, അങ്ങനെയെങ്കിൽ എന്നിൽ മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട് എന്നത്രേ പരിശുദ്ധ ആത്മാവ് സംസാരിക്കുന്നു എന്നിന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. അവ സകലതും വിട്ടു. ഈ ഒരു വലിയ ഗ്രൂപ്പ് അവിടെ നിൽക്കുമ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വൈദ്യന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾ ആരാണ്? നിങ്ങൾ നിങ്ങളെ തന്നെ നീതിമാന്മാരെന്ന് കണ്ടിരിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധരെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണരെന്ന് ഉറച്ചിരിക്കുക, അതുകൊണ്ട് നിങ്ങളെ തിരുത്തുവാൻ കഴിയത്തില്ല, നീതിമാനെ അല്ല. ആമേൻ. വിടുതല പ്രാപിച്ചു, മാനസാന്തരപ്പെട്ടു. ഇനി എനിക്ക് വചനം വേണ്ട, ഇനി എനിക്കൊരു ഉപദേശം വേണ്ട, ഇനി എനിക്ക് ആരുടെയും ആമേൻ ഉപദേശത്തിൽ ഞാൻ നിൽക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ നിന്നിട്ട് കർത്താവ് പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവന് വൈദ്യന്റെ ആവശ്യമേ ഇല്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലക്കാലം പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്റെ ആത്മാവിൽ ചില രോഗങ്ങൾ കടന്നുകൂടി, എന്റെ ആത്മമണ്ഡലത്തില് മാലിന്യം കലർത്തുന്ന ചിലത്, എന്റെ ആത്മമണ്ഡലത്തിൽ എന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ചിലത്, മാനിനെ പോലെ ഓടിക്കൊണ്ടിരുന്ന ഞാൻ കിതയ്ക്കുന്നവരുടെ കൂട്ടത്തിലായി വഴിത്തെറ്റി റൂട്ട് മാറി വീണും എഴുന്നേറ്റും പോകുന്ന അവസ്ഥയിലേക്ക് എന്നിൽ ചില കിതപ്പുകളുണ്ട്. പാതയിൽ നിൽപ്പാൻ കഴിയാത്തത്, പാതയിൽ ഉറയ്ക്കുവാൻ കഴിയാത്തത് എന്റെ ജീവിതത്തിലുണ്ട് കർത്താവ്. ഇന്നലകളിൽ ഞാൻ മാനിനെ പോലെ വേർതിരിച്ച ദൈവത്തിന്റെ വഴിയിൽ ദൈവം ഒരുക്കി തന്ന ട്രാക്കിൽ ഞാൻ ഓടിക്കൊണ്ടിരുന്നതാണ് എന്ന ബോധ്യം ഇന്ന് വക നമ്മുടെ അകത്തു വരുമോ? അവൻ സകലതും വിട്ടു. ഇന്ന് പകൽക്കാലം സകലതും വിടുന്ന ഒരു മാനസാന്തരം. ജഡത്തെ സന്തോഷിപ്പിക്കുന്നത്, വികാരങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, വിചാരങ്ങളെ സങ്കല്പങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, അപ്പോൾ അത് ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുന്ന, അപ്പോൾ അത് പരിശുദ്ധ ആത്മാവിനെ അഫലമാക്കുന്നതാണ് എന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന, അപ്പോൾ അത് ദൈവ വഴികളെ തെറ്റിക്കുമാറാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലേക്ക് ഇന്ന് പകൽ മടങ്ങി വരുവാൻ കഴിയുമോ? അവൻ സകലതും വിട്ടു. സഭ ഒരുമിച്ച് പറഞ്ഞേ, അവൻ സഭ ഒരുമിച്ച് പറഞ്ഞേ, അവൻ സകലതും വിട്ടു. എന്തിനു വേണ്ടി വിട്ടു? എന്നെ അനുഗമിക്ക, എന്നെ അനുഗമിക്ക, എന്റെ പിന്നാലെ വരിക. ഒരു അതിശ്രേഷ്ഠ വിളി ഇന്ന് പകൽ പറ, ആ ശ്രേഷ്ഠ വിളിക്ക് യോഗ്യമല്ലാത്തതൊന്നും ഇന്ന് മുതൽ എന്റെ അകത്ത് കടക്കത്തില്ല. അതിനായി ഒരു കൃപയുടെ ആവാരം എന്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവൻ സകലതും വിട്ടു. ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിലാണ് വിട്ടതിലേക്ക് പിശാച് നമ്മെ കൊണ്ടുപോകുന്നത്. വഴുവഴുപ്പുകളുടെ അവസ്ഥയിലേക്ക് വരുമ്പോ, ആരാധന കുറയുമ്പോ, പ്രാർത്ഥന കുറയുമ്പോൾ, വെളിപ്പാട് കുറയുമ്പോൾ, ആത്മീക ബന്ധം കുറയുമ്പോൾ, ആത്മീക പ്രാർത്ഥനാ ബന്ധങ്ങൾ മുടങ്ങുമ്പോൾ അത്രേ നമ്മുടെ അകത്തേക്ക് മാലിന്യങ്ങൾ ഒഴുകി വരുവാൻ പിശാച് അവസരമൊരുക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്താ മാനസാന്തരം? വിട്ട എന്തെങ്കിലും എന്റെ അകത്തുണ്ടോ എന്ന് പരിശോധിക്കുന്നത് അത്രേ മാനസാന്തരം. മനസ്സിലായ ഒരു കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എന്താണ് മാനസാന്തരം? ഞാൻ ഒരു നാൾ വിട്ടു ദൈവ വിളിയുടെ മുമ്പിൽ. അന്ന് ഞാൻ വിട്ടത്
എങ്കിലും ഇന്ന് എന്നിൽ അവകാശം പറയുന്നുവോ എന്ന് പരിശോധിക്കുന്നത് അത്രേ മാനസാന്തരം. പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2 അധ്യായം അതിന്റെ 22 വാക്യം കൂടെ വായിച്ചാട്ടെ. എന്നാ സ്വന്ത ശർദിക്ക് തിരിഞ്ഞ് നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗം മറക്കരുത്. നമ്മിൽ മാനസാന്തരം നഷ്ടപ്പെട്ടുവോ എന്ന് തിരിച്ചറിയുന്നവർ തിരുവഴുത്ത് ഇവിടെയാണ്. വിളിച്ച വിളി ഉന്നതമാണ്, മാനസാന്തരത്തിന്റെ വിളിയാണ്. എന്നെ അനുഗമിക്കാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുവാൻ പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലും കുലത്തിലും ദേശത്തിലും ഉന്നതന്മാർ, ധനികന്മാർ, വിദ്യാസമ്പന്നർ പലരുമുള്ളപ്പോൾ അവരുടെ ആരുടെ മേലും വരാത്ത വിളി എന്റെയും നിന്റെ മേൽ വന്നെങ്കിൽ ഇതിനേക്കാൾ ഒരു അപ്പുറം ഒരു വിളി ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മദ്യത്തിന്റെ കന്നാസ് എന്നറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അവിശുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുവാനിടയായത്. ഇതിനെ എത്രേ മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു നാൾ മദ്യത്തിന്റെ കന്നാസ് എന്നറിയപ്പെട്ടതാ, കന്നാസ് പോലെ മദ്യം നിറച്ചുകൊണ്ട് സഞ്ചരിച്ച വ്യക്തിയ ഇപ്പോൾ എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാർക്കൊരുക്കിയ ഇടത്ത് അവിശുദ്ധൻ എന്ന പേരോടുകൂടി ഇരുത്തുന്നെങ്കിൽ ഇതിനെ പറയുന്ന വിളിക്കുന്ന പേരാണ് മാനസാന്തരം. കൂടെ കൂടെ പോയി മദ്യം രുചി നോക്കുന്ന നിന്നിൽ മാനസാന്തരമുണ്ടോ? ജാതികളോട് ചേർന്ന് അവര് വലിക്കുന്നതെല്ലാം വലിച്ചു കയറ്റി നീ നിന്നെ തന്നെ അശുദ്ധമാക്കുമ്പോ നിന്നിൽ മാനസാന്തരമുണ്ടോ? ഇന്ന് മക തിരിച്ചറി. യേശു ആര്? യേശു എന്നെ വിളിച്ച വിളി എന്ത്? എന്റെ പേര് ദൈവ ഭൈതൽ എന്നാണോ എന്നിന്ന് പകലൊന്ന് തിരിച്ചറി. നീ പിശാചിന്റെ മകനോ ദൈവത്തിന്റെ മകനോ എന്ന് തിരിച്ചറി. അതിനാ മാനസാന്തരം ആവശ്യമാണ്. അതിനാണ് മടങ്ങി വരവ് ദൈവം വെച്ചിരിക്കുന്നത്. 20 വാക്യം വായിച്ചേ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ ശ്രദ്ധിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിളിയുടെ പരിജ്ഞാനം, യേശു ക്രിസ്തുവിന്റെ വിളിയുടെ ആഴം, യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ വിളിയുടെ മഹത്വം, യേശു ക്രിസ്തുവിന്റെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന വിളിയുടെ മഹത്വം, യേശു ക്രിസ്തുവിന്റെ അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വിളിച്ച വിശുദ്ധ വിളിയുടെ മഹത്വം, അതിനെ തിരിച്ചറിയുന്നതാണ് പരിജ്ഞാനം. ഈ കർത്താവിന്റെ വിളിയിലേക്ക്, ഈ പരിജ്ഞാനത്തിലേക്ക് വന്നവർ, ഒരു സ്തോത്രം പറഞ്ഞേ, വന്നവർ. പിന്നെയും വായിച്ചേ, അതിനകത്ത് വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ എന്ന് പറഞ്ഞാൽ എന്താ? നിന്നെ വിളിച്ചപ്പോ നീ വിട്ടതിനെ, നിന്നെ വിളിച്ചപ്പോ നീ ഉപേക്ഷിച്ചതിന്, നിന്നെ തെരഞ്ഞെടുത്തപ്പോൾ നീ അശുദ്ധമെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ, ഇത് കൊള്ളാത്തതെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ, ഇത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് വലിച്ച് എറിഞ്ഞ ആ അശുദ്ധമായത് നീ പിന്നെയും തിരിച്ചെടുക്കുമ്പോ മാനസാന്തരമല്ല വരുന്നത്, മാനസാന്തരം മട്ടപ്പെടുകയാണ്. എന്താ ഇവിടെ വായിക്കുന്നത്? അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തതിനേക്കാൾ അധികം വർഷമായി പോന്നു. ശ്രദ്ധിച്ചേ, ആദ്യ വർഷത്തിലായിരുന്നു, ആദ്യം ഇരുട്ടിലായിരുന്നു, ആദ്യം ആദാമി സന്തതിയായിട്ട് കിടന്നതാ. ഇവിടെ തിരുവെടുത്ത് അപ്പോ പത്രോസിലൂടെ പറയുന്നത് കേട്ടോ, ആ മനുഷ്യൻ എന്തായി തീരുമെന്ന്. ആദ്യത്തതിനെ കാട്ടി
കുശലെന്ന് പണ്ട് നിനക്ക് പേരില്ലാതെ കിടമ്മ ആ സ്ഥാനത്തെ കാട്ടി മതപ്പതിച്ച മണ്ഡലത്തിൽ പോകുമെന്ന് സ്തോത്രം. ഇതാ നമ്മുടെ തിരുവഴുത്തുകളിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത്. ഇവിടെ എന്താ പത്രോസ് അതിന് വെക്കുന്ന രണ്ട് ഉപമകൾ, രണ്ട് ആശയങ്ങൾ എന്താ? കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഓർപ്പിച്ചതാ, ദൈവത്തിന്റെ മണവാട്ടി, ക്രിസ്തുവിന്റെ മണവാട്ടി ചെളിക്കണ്ടിൽ കിടന്ന് ഉരുളുന്നതല്ല അവന്റെ മണവാട്ടി. ആന്നോ കുഞ്ഞാടിന്റെ രക്തത്താ കുളിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കൃപയുടെ അകത്തേക്ക് വന്ന നമുക്ക് പന്നിയുടെ റോള് ചേരുമോ? ഇല്ല. നായുടെ പേര് ചേരുമോ? ഇല്ല. എന്താ അവിടെ തിരുവെടുത്ത് വായിക്കുന്നേ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഉപേക്ഷിച്ചത് തിരിഞ്ഞ് പക്ഷിക്കുന്ന നായ്. നായുടെ സ്വഭാവം എന്നാ പറഞ്ഞിരിക്കുന്നത്? എന്താണെന്നറിയാമോ? വലിച്ചു വാരി തിന്നും, തിന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? അപ്പുറത്തോട്ട് കൊണ്ടുപോയി അതിനെ എന്ത് ചെയ്യും? കവട്ടി പുറത്തിടും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ആ അശുദ്ധമായതിനെ പുറത്ത് കളഞ്ഞതിനെ ആ പൊടിയോടുകൂടെ തിരികെ പക്ഷിക്കും. സർദിക്ക് തിരിഞ്ഞ നായ്. സ്തോത്രം. ഇന്ന് പകലക്കാലം ആത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കട്ടെ. വിശുദ്ധ വിളി കൊണ്ട് വേർതിരിച്ച മണവാട്ടിക്ക്, വിശുദ്ധ വിളി കൊണ്ട് വേർതിരിച്ച ദൈവത്തിന്റെ പൈതല്, ഞാനും നീയും ഉപേക്ഷിച്ചു കളഞ്ഞ, ഉമിഴ്ന്നു കളഞ്ഞ, അവൻ എറിഞ്ഞു കളഞ്ഞ, അശുദ്ധമെന്ന് തള്ളിയ, അശുദ്ധമെന്ന് വലിച്ചെറിഞ്ഞ അതിന്റെ അകത്തേക്ക് മടങ്ങി പോകുന്നെങ്കിൽ മാനസാന്തരമല്ല, വീഴ്ചയുമാണ് തിരുവെടുത്ത് പറയുന്നത്. എന്നാ വായിച്ച്? ശർദ്ദിച്ചതിനെ തിരിഞ്ഞ് പക്ഷിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? തിരിഞ്ഞു. സ്തോത്രം. നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു, മാനസാന്തരം വന്നപ്പോ നേരെ തിരിഞ്ഞു. പക്ഷെ ഇപ്പൊ വീണ്ടും എന്തിരുന്നറിയാമോ? പഴയതിനെ കാട്ടിയും അതപ്പതിച്ച മണ്ഡലത്തിലേക്ക് പോകുക. അടുത്ത തിരുവെടുത്ത് എന്താ പറയുന്നത്? കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തുരിഞ്ഞ പന്നി എന്ന പഴഞ്ചൊല്ല്. അവിടെ വെറും പഴഞ്ചൊല്ലല്ല, അതാ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, സത്യമായ പഴഞ്ചൊല്ല് പോലെ. സ്തോത്രം. നാം പന്നിയല്ല, മണവാട്ടിക്ക് പന്നിയാകാൻ കഴിയത്തില്ലെന്നേ വിശ്വസിക്കുന്നവർ കരമേറിയ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് ഇന്ന് പകലക്കാലം പ്രാർത്ഥനയ്ക്കായി നമ്മെ കർത്തൃ സന്നിധിയിൽ ഏൽപ്പിക്കാമോ? തിരുവഴുത്തുകളെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ദയവായി ദൈവസന്നിധി ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് കർത്തൃ സന്നിധാനത്തിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുതാപത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിച്ചു എന്ന് ആമേൻ. ഹൃദയത്തിൽ ആത്മനിയോഗമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവത്തിന്റെ വൈദങ്ങളെ, ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്തേ. എന്നെ ദൈവം വിളിച്ച വിശുദ്ധ വിളിയാണ്. അവൻ എന്നോട് പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ. ഞാൻ അശുദ്ധി കിടന്നപ്പോ, ഞാൻ പാപത്തിൽ കിടന്നപ്പോ, ഞാൻ അഴുക്കിൽ കിടന്നപ്പോ, ഞാൻ അഴുക്കുചാലി കിടന്നപ്പോ, ഞാൻ മാലിന്യത്തിൽ കിടന്നുരുണ്ടപ്പോൾ എന്റെ ദൈവം എന്നെ വിളിച്ചു, വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു, ദൈവ മകന് മകളെന്ന പേര് തന്ന് വിളിച്ചു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇടത്ത് ആ പേരിന്റെ യോഗ്യതയുണ്ടോ? ഉടരമന ശന്തരാതലകനയോ. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം ഏൽപ്പിക്കാമോ? എനിക്കൊരു വൈദ്യന്റെ ആവശ്യമുണ്ട് എന്നിന്ന് വകൽക്കാലം പറയുവാൻ അകത്ത് പ്രേരണയുള്ള എത്ര പേരുണ്ട്? എന്റെ ആത്മാവിന് വാദിച്ച ദീനോ, എന്റെ ആത്മമണ്ഡലത്തിൽ കയറിയ ദീനോ, എനിക്കൊരു സൗഖ്യം ആവശ്യമാണ്. എനിക്ക് വൈദ്യനായ കർത്താവിന്, എനിക്ക് ദിവ്യ അവിശുദ്ധമായ അവന്റെ സാന്നിധ്യം, അവന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ് കർത്താവ് എന്നാഗ്രഹിക്കുന്നവർ ദയവായി വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലക്കാല വചനത്തിന്റെ ഒരു വിടുതൽ, വചനത്തിന്റെ ആത്മാവ് ഇന്ന് പകലെന്റെ ശരീരമണ്ഡലങ്ങളിൽ, എന്റെ അവയവങ്ങളിൽ ഒരു ആത്മാവിന്റെ വിടുതൽ വെളിപ്പെടുവാൻ തുടരവലവ. ചേർന്ന് പ്രാർത്ഥിച്ചേ.
ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവമേ എനിക്കൊരു മടങ്ങി വരവ്, കർത്താവേ എനിക്കൊരു മടങ്ങി വരവ്, യേശുവേ എനിക്കൊരു മടങ്ങി വരവ്. ആമേ സർദിച്ചത് ഭക്ഷിക്കുന്ന നായെ പോലെയാകാതെ, ആമേ കുളിച്ചിട്ട് ആമേ ചെളിയിൽ ഉരുങ്ങുന്ന ആമേൻ ഉരുളുന്ന പന്നിയെ പോലാകാതെ, എന്നെ വിശുദ്ധ വിളികൊണ്ട് വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ യോഗ്യമല്ലാത്തതൊന്നും എന്റെ വായിന്ന് പുറപ്പെടില്ല, എന്റെ പ്രവൃത്തിയിൽ വെളിപ്പെടില്ല. പ്രാർത്ഥിക്കാൻ നിയോഗമുള്ളവർ എത്ര പേരുണ്ട്? ദയവായി സമർപ്പിച്ചാട്ടെ, വായെ തുറന്നാട്ടെ. കർത്താവേ ഒരു കൃപ, കർത്താവേ ഒരു കൃപ, എനിക്ക് അങ്ങേ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് അങ്ങേ കൊണ്ട് ആവശ്യമുണ്ട്. വൈദ്യനായ എൻ്റെ കർത്താവേ, വൈദ്യനായ എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് ചികിത്സിക്കണമേ, എൻ്റെ ആത്മാവിൻ്റെ രോഗത്തെ ഒന്ന് മാറ്റണമേ, നിന്റെ സാന്നിധ്യം എൻ്റെ മേലൊന്ന് പകരണമേ. ഇന്ന് മകൾ പ്രാർത്ഥിച്ചേ, യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽക്കാലം വിടിവിക്കുന്ന ഒരു ദൈവശക്തി യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. എത്ര പേര് തങ്ങളെ തന്നെ സമർപ്പിക്കോ, എത്ര പേര് തങ്ങളെ തന്നെ സമർപ്പിക്കോ, എനിക്ക് മടങ്ങി വരണോ, എനിക്ക് മടങ്ങി വരണോ, എന്നെ ദൈവം ആദ്യം വിളിച്ച അനുഭവത്തിലേക്ക്, എൻ്റെ കർത്താവിനെ ആദ്യം വിളിച്ച ഓമന പേർ ചൊല്ലി എന്നെ വിളിച്ച കർത്താവിൻ്റെ അടുക്കലേക്ക് എനിക്കൊന്ന് മടങ്ങി വരണം. പ്രാർത്ഥിക്കാമോ? കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാമോ? വചനമയച്ച് വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? ഇന്നലകളിൽ തള്ളിക്കളഞ്ഞപ്പാ, ഇന്നലകളിൽ അങ്ങടെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളോട് പരിശുദ്ധ ആത്മാവ് ഇടപെട്ട ദൈവീക വചനത്തിനായി സ്തോത്രം, ദൈവസഭയ്ക്കായി സ്തോത്രം, വേർതിരിക്കപ്പെട്ട വിശ്വാസ കുടുംബങ്ങൾക്ക് വ്യക്തികൾക്കായി സ്തോത്രം. മാനസാന്തരം എന്ന വിളിയുടെ മഹത്വത്തിൽ നിൽക്കുവാൻ ഈ ജനത്തെ, നിന്റെ ജനമാകുന്ന നടികളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവും അവിടുത്തെ വചനത്തിന്റെ ശക്തിയും ഞങ്ങളെ കൃപ ചെയ്യുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവേ യേശു ക്രിസ്തുവിലേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ പിതാവേ.